ഹലോ ഗൈസ്, അപ്പോൾ എല്ലാം മച്ചാൻ നമുക്ക് നമ്മുടെ ഒരു പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മൾ കുറച്ച് നമ്മളെ ചങ്ക് മച്ചന്മാരെ, നമ്മൾ കുറച്ച് യൂട്യൂബേഴ്സ്, നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട കുറച്ച് യൂട്യൂബേഴ്സുമായിട്ട് നമ്മൾ കുറച്ച് ഒരു കസ്റ്റം മാച്ച് നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട്. എൻ്റെ ഒരു ബിഗ് ഡ്രീം ആയിരുന്നു നമ്മളൊരു ഒരു കസ്റ്റം മാച്ച് വലിയ വലിയ പ്ലേയേഴ്സിൻ്റെ കൂടെ വെക്കണമെന്ന്. എന്താണെന്നാലും ഇന്ന് ആ ആഗ്രഹം എന്തായിരുന്നാലും ഡ്രീം ഫുൾഫില്ലായി. എന്തായാലും നമ്മളെ ഡ്രീം ഫുൾഫില്ലാക്കി തന്നത് നമ്മളെ എകെ ടോക്കാണ്, നമ്മളെ സ്വന്തം എകെ ടോക്കാണ്. നമ്മുടെ എഫ് സിയിലെ ഗിൽഡ്, ഫാൾക്കൻ ക്രൂവിലെ ഗിൽഡിലുള്ള നമ്മളൊരു ചങ്ക് മച്ചാനാണ് നമ്മളെ എ കെ ടോക്കിനെ ഒന്ന് ഫ്രണ്ടാക്കി തന്നത്. ചങ്ക് മച്ചാൻ്റെ പേര് ഡച്ച് ഷോട്ടെന്നാണ്. അപ്പോൾ പുള്ളിക്കാരനാണ്, പുള്ളിക്കാരൻ്റെ പണ്ട് തൊട്ടുള്ള ഫ്രണ്ടാണ്. അപ്പോൾ എന്നെ ഫ്രണ്ടാക്കി തന്നു. അപ്പോൾ എ കെ ടോക്കിന് ഒരു ദിവസം ഒന്ന് ഹായ് പറയോ പ്രോ എന്നൊക്കെ വിളിച്ച് വന്ന്. അപ്പോൾ ടക്കനെ കയറി മച്ച വന്ന്. അപ്പോഴത്തേക്കും നമ്മൾ നൈസ് കുറച്ച് സംസാരിച്ച് റൂമൊക്കെ ഇട്ട്, അല്ല റൂം ഇടാൻ വേണ്ടിയിട്ട് അവനൊക്കെ പറഞ്ഞു വിട്ടതിന് ശേഷം വളകി നൈസ് എനിക്കൊരു സർപ്രൈസ് തന്നു. മിസ്റ്റർ ടീക്ക് തന്നെ വിളിച്ചു നോക്കി. അപ്പോൾ നിങ്ങൾ കാണുന്നത് ഇപ്പോൾ സ്ക്രീനിൽ കാണുന്നത് മിസ്റ്റർ ടീക്ക് ആയിട്ടൊക്കെ എടുത്തൊരു സ്ക്രീൻഷോട്ടാണ്. അപ്പോൾ രണ്ടുപേരും ഏക്കെ റിമോട്ടൊക്കെ ഇട്ട് മാസ് കാണിക്കുകയാണ്. എന്തായാലും ഈ വീഡിയോ നിങ്ങൾ മാക്സിമം ഫുള്ളായിട്ടിരുന്ന് വാച്ച് ചെയ്യാൻ ശ്രമിക്കുക. നമ്മൾ 250 ഫാം ആയിട്ടുണ്ട്, കേന്ദ്ര ആയിട്ടില്ല ഫാം ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എല്ലാ സപ്പോർട്ട് തന്നെ എല്ലാം മച്ചാൻ വയ്ക്കുന്നവരും ബിഗ് താങ്ക്സ് ഉണ്ട്. എന്തായാലും നമ്മളിവിടെ കളി തുടങ്ങിയിട്ടുണ്ട്. എന്തെന്നാലും നമ്മളൊരു ഫസ്റ്റ് റൗണ്ട് നമ്മളെ ടീമെന്ന് പറഞ്ഞാൽ KMC, AZE, മിസ്റ്റർ ടി കെ, എ കെ ടോക്ക്, പിന്നെ ഞാനാണ് ഗൈസ്. അപ്പോൾ നമ്മൾ നാലുപേരാണ് നമ്മളെ ടീം. അപ്പോൾ എതിരായിട്ട് നമ്മളെ തിരുമാലി വൈറ്റി ഉണ്ട്, ഗെയിമിംഗ് വിത്ത് തിരുമാലി ഉണ്ട്, പിന്നെ നമ്മളെ MAD007 എന്ന് പറഞ്ഞു നമ്മളെ പ്രണവ് വൈറ്റിയിലെ ഗിൽഡിലുണ്ട്, ഗിൽഡിനകത്തുള്ള നമ്മളെ ഒരു പ്ലെയറുണ്ട്, പിന്നെ നമ്മളെ പ്രൊഫസർ ഉണ്ട്, പിന്നെ നമ്മളെ റൂം ഇട്ട് നമ്മളെ മച്ചാനുണ്ട്. ഓക്കെ, അപ്പോൾ അവർ നാലുപേരാണ് ടീം. എന്താണെന്നാലും നാലുപേരിൽ ഞാൻ മാത്രമേ ഉള്ളൂ ന്യൂബ്, ബാക്കി എല്ലാവരും പ്രോളാണ്. അപ്പോൾ ഇത് അപ്പുറത്താവൻ ന്യൂബ് അക്കൗണ്ടിലാണ് കയറി വന്ന് കളിക്കുന്നത്. അപ്പോൾ നൈസാണ്. നമ്മൾ എന്താണെന്ന് അറിയത്തില്ല, വലിയ പ്ലേസിൻ്റെ അടുത്ത് കളിക്കുമ്പോൾ എനിക്ക് കൈയൊക്കെ വറച്ച് ഒരുമാതിരി ആയിരുന്നു ഇരുന്നത്. അപ്പോൾ നമ്മളെ നൈസാണ്, നമ്മൾ തിരുമാലി വന്ന് നമ്മൾ അടിച്ച് നോക്കാക്കി ഇട്ടാസം കില്ലെടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് നൈസാണ്, നമ്മളെ KMC AZE-ൻ്റെ കളിയാണ്. AZE-നെയൊക്കെ വിളിച്ച് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഓക്കെ, അപ്പോൾ നൈസ എനിക്ക് സർപ്രൈസ് ഉണ്ട്, സർപ്രൈസ് ഉണ്ടെന്നൊക്കെ പറഞ്ഞാണ് നമുക്ക് എകെ ടോക്ക് നമുക്ക് നമ്മുടെ കഷ്ടത്തിലോട്ട് വിളിച്ചത്. കഷ്ടത്തിൽ വിളിച്ചപ്പോഴാണ് മനസ്സിലായത് അപ്പോൾ ഒരു ഇതാണ് സർപ്രൈസ് എന്ന്. നമ്മൾ KMC AZE-നെ നമ്മൾ നൈസാ നമ്മളെ എകെ ടോക്ക് വിളിച്ച് എനിക്ക് ഭയങ്കര സന്തോഷമായി. പിന്നെ തിരുമാലിയൊക്കെ ഉണ്ട്. അപ്പോൾ നൈസാ KMC AZE-നെ നമ്മൾ ലോങ്ങിൽ നിന്ന് ഡെസേർട്ടിട്ട് അടിച്ചിട്ടുണ്ട്. തിരുമാലി നമ്മളെ AZE-നെ അടിച്ചിട്ടുണ്ട്. എന്തെങ്കിലും കുഴപ്പമില്ല, നല്ലായിട്ട് പോയിട്ട്. നെക്സ്റ്റ് റൗണ്ട് നമ്മൾ വെറ്റർ എടുത്താണ്. ഞാൻ ആദ്യം വിചാരിച്ച വൺ ടാപ്പിൻ്റെ വലിയ ആയിരിക്കുമെന്ന് വിചാരിച്ചുകൊണ്ട് വൺ ടാപ്പ് എല്ലാം വൺ ടാപ്പേഴ്സും ഒക്കെ അല്ലേ, വലിയ പ്ലേയേഴ്സൊക്കെ ആയതുകൊണ്ട് തന്നെ വൺ ടാപ്പ് വീഡിയോസ് ആയിരിക്കും, അല്ല വൺ ടാപ്പ് സോറി വൺ ടാപ്പ് കഷ്ടമായിരിക്കും എന്ന് വിചാരിച്ചു. അപ്പോഴത്തേക്കും നമ്മളെ നൈസ് ഇവിടെ വേറൊരു എനിമി ഉണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ പുണ്യം ഒന്നും പറയില്ല, ബാക്കി നിന്നൊക്കെ ഗ്ലൂവാളിട്ട് പോയിട്ട് ഒരു രക്ഷയില്ല, ഭയങ്കര അടിയാണ്. അപ്പോൾ നൈസ് നമ്മളെ തിരിഞ്ഞപ്പോഴത്തേക്ക് അവിടുത്തെ ഗ്ലൂവാൾ തിന്നില്ല. എന്താണ് പിള്ളേ, നമ്മൾ മനുഷ്യരില്ലേ, ഒന്ന് തിരിച്ച് പൊയ്ക്കോട്ടെ. ഇത് എന്താണ് ചുമ്മായിട്ട് അടിച്ചടിച്ച് പൊട്ടിക്കുകയാണ് ഓരോരോ ഗ്ലൂവാളിട്ടേക്ക്. അങ്ങനെ നൈസ് നമ്മളെ ബാക്കിൽ നിന്ന് അല്ലേ സോറി ഗ്ലൂവിൻ്റെ അകത്തൂടെ കയറിയാക്കി ആക്കി കൂടെ വന്ന് നമ്മൾ MAD007 നമ്മളങ്ങനെ കില്ലടിച്ചിട്ടുണ്ട്. എന്നാൽ നമ്മളെ എകെ ടോക്ക് വേണ്ടിയിട്ടാ മോനെ ഒന്നും പറയല്ല, നല്ല നൈസ് ഒരു ഹെഡ് ഷോട്ട് കൊടുത്ത് നമ്മളവിടെ എകെ ടോക്ക് ആരെയാ നമ്മളൊരു കൂട്ടുകാരനെ നോക്കാക്കി കില്ല് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നൈസ് കുഴപ്പമില്ല, അടുത്ത MAT-നെ എടുത്ത് ചാടി പിടിച്ച് തിരിഞ്ഞ് രണ്ടടി കൊടുത്തു, ബ്ലൂ ഇട്ടു, തിരിഞ്ഞു പോയി. അടുത്ത രണ്ടടി ഒരു നടത്തു നമ്മളെ പ്രൊഫസറിനെ നോക്കാക്കിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ പ്രൊഫസറിൻ്റെ കില്ലെടുത്തിട്ടുണ്ട്. ഓ മോനെ ട്രിപ്പിൾ കില്ലാണ് ഗൈസ്, ട്രിപ്പിൾ കില്ലാണ്. അപ്പോൾ നമുക്ക് നോക്കാം ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നത്. അടുത്ത നമ്മൾ വീണ്ടും വന്ന് നമ്മളെ MAD007 അവനെ അടിച്ച് തൂപ്പാനാക്കി മാസ് കാണിച്ച് നമ്മളെ എകെ ടോക്ക് കൊട്ടറക്കിൽ എടുത്തിട്ടുണ്ട്. ഓക്കെ, മാസ് കാണിച്ചിട്ടുണ്ട്. എന്നാലും നമ്മൾ നെക്സ്റ്റ് ഇവിടെ നടന്നിട്ടുണ്ട്. എന്തായാലും എനിക്ക് വുഡ്പക്കറിലിട്ടാണ് നൈസ് ഹെഡ് ഷോട്ടൊക്കെ അടിക്കാൻ അറിയാന്നുള്ളത്, വുഡ്പക്കറ് ഡെസേർട്ടൊക്കെയാണ്. MAT-ലൊക്കെ പഠിച്ച് വരുന്നതാണ്. അപ്പോൾ വുഡ്പക്കറിൽ എന്തെങ്കിലുമൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ട് നൈസ് ഇങ്ങോട്ട് നിന്ന സമയത്താണ് ഒരു തന്നെ നമ്മളെ ടപ്പ് ചെയ്യുന്ന മേടിച്ചിട്ട് നമ്മളെ MAD007 നമ്മൾ നോക്കാക്കിയിട്ടുണ്ട്. അപ്പോൾ അവിടെ നമ്മൾ എന്തായാലും നൈസാണ്. എനിക്ക് എന്താ നമ്മളെ ചേട്ടൻ്റെ ഫോണിലാണ് ഇത് കളിച്ചിട്ടുള്ളത്. ചേട്ടൻ്റെ ഫോണെന്നൊക്കെ ഭയങ്കര സെൻസിറ്റിവിറ്റി ആണെന്നുണ്ട്, എനിക്ക് നേരെ ചെയ്യുന്ന കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ നമ്മളെ തിരുമാലി നമ്മളെ ഒന്ന് ടപ്പേ ടപ്പേ അടിച്ചിട്ടുണ്ട്. നമ്മൾ സോറി തിരുമാലി അല്ല, MAD007 മാഡി തന്നെ നമ്മളെ ഒന്ന് അടിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പം നൈസ ലോങ് ഇരുന്ന ഒരാളെ ഏക്കെ ടോക്ക് അടിച്ചപ്പോഴത്തേക്കും ചാടി വന്ന് പ്രൊഫസർ അതിൻ്റെ അകത്ത് കുടുങ്ങി ഏക്കെ ആയിട്ട് മാസ് കാണിച്ചിട്ടുണ്ട്. അതിലൂടെ നമുക്ക് ഡബിൾ കില്ല് എടുത്തിട്ടുണ്ട്.
അടുത്ത ആളെന്ന് പറയുമ്പോഴത്തേക്ക് MAD007 ആണ്. നമ്മള് മാസ് കാണിക്കുന്നുണ്ട് നമ്മളെ ഏകെ ടോക്ക്. പിന്നെ നമ്മളെ ട്രാക്കോ ഒക്കെ ആണെങ്കിൽ പിന്നെ പറയേണ്ട ആവശ്യമില്ല, മാസ് കാണിക്കുന്നവര് പിന്നെ തന്നെയാണ്. എനിക്ക് മാത്സ് ആക്കണമെന്നൊക്കെ ഉണ്ട്, കാരണം കിളമ്പ് പാട്ടൊക്കെ ആയിട്ട് മാസ് കാണിക്കണമെന്നുണ്ട്. എന്റെ സീനില്ല, നമ്മള് പയ്യെ അപ്ഗ്രേഡ് ചെയ്ത് വരുന്നുണ്ട്. എന്റെ ഇപ്പൊ നമ്മളെ കുറച്ച് ഫ്രണ്ട്സ് കാരണം നമ്മൾക്ക് ഇപ്പൊ ലെവൽ 4 ആയിട്ടുണ്ട്. ഇപ്പൊ ഓക്കെ, അപ്പൊ നമ്മള് വീണ്ടും ലെവലപ്പ് ആക്കുന്ന ഒരു വീഡിയോ ഒക്കെ കൊണ്ടുവരണമെങ്കിൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും കുറച്ച് ഡയമണ്ട് അല്ലെങ്കിൽ കുറച്ച് ക്രേറ്റ് വല്ലതും സെൻഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഒന്ന് താഴ്ക്കാൻ വേണ്ടി. ഓക്കെ, അപ്പോൾ നൈസായിട്ട് നമ്മളവിടെ ഏകെ ടോക്ക് ഒരു കില്ല് എടുത്തിട്ടുണ്ട്, KMC ഐസ് ഒരു കില്ല് എടുത്തിട്ടുണ്ട്. ഓക്കെ, KMC ഐസ് അവിടെ നൈസ് സ്കാറിട്ട് നോക്കായിട്ടുണ്ട്. നമ്മളവിടെ എന്തോ നമ്മളിപ്പോഴത്തെ എവോ സ്കാറാണെന്ന് തോന്നുന്നു, അവിടെ നോക്കായിട്ടുണ്ട്. എനിക്കാണെങ്കിൽ ഇവിടെ നിന്ന് ആരും കാണുന്നില്ല, വണ്ട പഠിക്കാനായിട്ട് കൊതി ഇങ്ങോട്ട് നിൽക്കുന്നു. അപ്പോൾ MAD007 അവിടെ നോക്കടിച്ച് കില്ല് എടുത്തിട്ടുണ്ട്. ഓക്കെ, നമ്മളെ KMC ഐസിനെ. അപ്പോൾ നൈസ് മിസ്റ്റർ ടിക്ക് MAD007 MAT-നായിട്ട് ഇതപ്പായിട്ട് അപ്പം അടിച്ചങ്ങ് തോപ്പത്ത് വരിട്ടുണ്ട്. അപ്പം നമ്മളെ മിസ്റ്റർ ടി കെ ആണ് അവർ ആ കളിയിൽ MVP അടിച്ചത്, സ്വർഗേഷ് MVP അടിച്ചത്. അപ്പം നൈസ് നമ്മൾ ബ്ലൂ വളക്കെ ഇട്ട് അടുത്ത റൗണ്ട് നമ്മളെ 4th 5th റൗണ്ടിൽ നമ്മളോട്ട് കടന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നൈസ ഫ്രണ്ട്ലിയോട്ട് പോകുമ്പോൾ തന്നെ ഇവിടെ നിന്ന് ആരെ കാണാനില്ല. അപ്പം നൈസ അവർ ബാക്ക് വലിഞ്ഞ് നിൽക്കുകയാണ് അവർ അങ്ങോട്ട് വരട്ടെന്ന് നിർത്തി. അപ്പം നമ്മളെ മുത്തുമണിയായ നമ്മളെ ഏകെ ടോക്ക് അവിടെ നോക്കായിട്ടുണ്ട്. ഇപ്പം റിവൈവ് ചെയ്യാൻ പോകണമെന്ന് തോന്നി, പക്ഷേ എനിക്ക് എന്താണെന്ന് അറിയത്തില്ല. കുറച്ച് ഈ സൈസിൻ്റെ ഇതൊക്കെ കാര്യങ്ങൾ കാരണം എനിക്ക് കുറച്ച് ഒരു പറ്റുന്നില്ല. കറക്റ്റ് ക്ലിക്കിന് അടുത്തല്ല ചാടേണ്ട, അവിടെ 3 ഫിംഗർ ആയതുകൊണ്ട് ചാടേണ്ട അവിടെ അല്ല ഞാൻ ക്ലിക്ക് ചെയ്യുന്നത്. ഞാൻ ചാട്ടാൻ 2 ഫിംഗർ ആണ്, ഞാൻ 3 ഫിംഗർ ആയതുകൊണ്ട് എന്നെ മാറ്റിയിട്ടാണ് ഞാൻ കളിച്ചത്. കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു, അതും ഒരു സീന്. പിന്നെ എനിക്ക് ഭയങ്കര കയ്യൊക്കെ വിറച്ച് വന്ന് ഒരുമാതിരിയായിരുന്നു. ഓക്കെ, അപ്പോൾ നൈസ് നമ്മൾ അവിടെ ആരെ നോക്കി അടിച്ചിട്ടുണ്ട്, ആരാണെന്ന് എനിക്ക് കൃത്യമായിട്ടൊന്നും അറിയത്തില്ല. എന്തായിരുന്നാലും അവിടെ നമ്മൾ നോക്കായിട്ടുണ്ട്, അവിടെ എന്തായിരുന്നാലും നമുക്കൊരു കില്ല് കിട്ടും കാരണം സോണാകത്തിട്ടുണ്ട്. എന്തായിരുന്നാലും നമ്മളെ KMC ഐസ് നമ്മളിവിടെ മാസ് കാണിക്കാൻ വേണ്ടി നിൽക്കുന്നതാണ്. അവിടെ കുറച്ച് ഡാമേജ് ഒക്കെ കൊടുത്ത അവസരം മിസ്റ്റഡിക്ക് ഓടി വന്ന് നമ്മളെ ട്രോപ്പിക്കൽ അല്ല സോറി ട്രോപ്പിക്കലല്ല നമ്മളെ റാപ്പർ അണ്ടർ വേൾഡ് MAT-ൻ്റെ സ്കിന്നൊക്കെ ഇട്ട് മാസ് കാണിക്കാൻ വേണ്ടി വന്നിട്ടുണ്ട്. KMC ഐസ് അവിടെ നമ്മൾ നിൽക്കുന്നുണ്ട്. ഇപ്പോൾ ഫ്രണ്ടിൽ ഗ്ലൂ വാളൊക്കെ കയറിയിട്ട് മാസ് കാണിക്കാൻ വേണ്ടി നിൽക്കുകയാണ്. നമ്മളെ ഫിസ്റ്റൊക്കെ എടുത്തിട്ടുണ്ട് പുള്ളിക്കാരൻ. പുള്ളിക്കാരനൊക്കെ പിന്നെ റിച്ച് ആണല്ലോ, റിച്ച് ടോപ്പ് ആണല്ലോ, പറയുന്നില്ല. എന്തായാലും നമ്മൾ ഇനി അകത്തോട്ട് കയറുന്നുണ്ട്. ഇനി അടുത്ത ഉടനെ തന്നെ ഒരു വണ്ട പഠിക്കാൻ നോക്കി, അതൊന്നും നടന്നില്ല. അടുത്തത് നോക്കി, അതും നടന്നില്ല. ഇനി അടുത്ത എന്ത് നടക്കുന്നു? ഓ, അവിടത്തേക്ക് ഒരു മമ്പൻ വെച്ചോട്ടിട്ട് ഏക്ക ഇട്ട് മാസ് കാണിച്ചിട്ടുണ്ട്. ഓക്കെ, ഏക്ക ഇട്ട് മാസ് കാണിച്ചിട്ടുണ്ട്. എന്തായാലും നോക്കാം. എന്തായാലും നമ്മളവിടെ 5th റൗണ്ട് നമ്മൾ തന്നെയാണ് വിൻ ചെയ്തിരിക്കുന്നത്. എന്താണെന്നാലും നമ്മൾ അടുത്ത റൗണ്ട് നോക്കിയിട്ടുണ്ട്. എന്താണെന്നാലും എനിക്ക് നേരെ വന്ന് കളിക്കാൻ പറ്റില്ല, സത്യമായിട്ടും പറയുന്നത് കളിക്കാൻ പറ്റില്ലായിരുന്നു. മൊത്തം വിറവലായിരുന്നു. ഓക്കെ, കാരണം ഇവരെ മുമ്പിലൊക്കെ എന്തെങ്കിലുമൊക്കെ കോമണിത്തരം കാണിച്ചാൽ ഇവരൊക്കെ എന്ത് വിചാരിക്കും, ഈ നൂബൻ്റെ കൂടെയൊക്കെയാണ് കളിക്കുന്നതെന്നൊക്കെ വിചാരിച്ച് പിന്നെ ഒരിക്കലും കളിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് മാക്സിമം നല്ലതായിട്ട് ഉള്ള കില്ലൊക്കെ കുമ്മനെടുത്താണെങ്കിൽ കില്ല് മാക്സിമം എടുക്കാൻ വേണ്ടി ഞാൻ നോക്കി. ഓക്കെ, അപ്പം നൈസ് ഏകെ ടോക്കിനെ റിവൈവ് ചെയ്യാൻ പോയത് സമയത്ത് നമ്മുടെ പ്രൊഫസർ അവിടെ കില്ല് എടുത്തിട്ടുണ്ട് ഏകെ ടോക്കിൻ്റെ. അപ്പം നമ്മളെ നൈസ ഏകെ ടോക്കിൻ്റെ ഏകെ ഒക്കെ എടുത്ത് നമ്മൾ നൈസ ബാക്കിലോട്ട് വരച്ചിട്ടുണ്ട്. അപ്പോൾ ബ്ലൂ വാളൊക്കെ ഇട്ട് ബാക്കിലൊക്കെ കവർ എടുത്ത് ഇവിടെ വന്ന് നോക്കുമ്പോഴത്തേക്കാണ് മൺഡേന്ന് അവിടെ ഇപ്പോൾ KMC ഐസ് നോക്കായിട്ടുണ്ട്. KMC ഐസ് നോക്കായിട്ടുണ്ട് സമയത്ത് നമ്മൾ അവിടെ ഉള്ള കൂടെ നിന്നില്ലെങ്കിൽ എന്ത് ചെയ്യുമെന്ന് വിചാരിച്ച ടൈമിൽ നമ്മൾ മിസ്റ്റർ ടിക്കെ നോക്കായി. ഓക്കെ, നമ്മളെ പ്രൊഫസറാണ് ഡബിൾ കിൽ എടുത്തത്. KMC ഐസിനെയും ഏക്കെ ടോക്കിനെയും പ്രൊഫസറാണ് അടിച്ചിട്ടത്. അപ്പം അടുത്ത കില്ല് ആരാണ്? അപ്പോൾ നമ്മളെ അടുത്ത MAD007 വന്നു. എനിക്കാണെങ്കിൽ ചാറിന ബട്ടണിന് വരെ സൈഡിൽ വേറെ എവിടെയൊക്കെയാണ് കൊണ്ടത്. അപ്പോൾ നൈസ് നമുക്ക് മൺഡേ നിന്ന് നമ്മളെ MAD007 MAD നമുക്ക് ഡാമേജ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ നമുക്ക് ആശനെ പോയിട്ട് അവർ പൊട്ടിച്ച് വന്ന് എന്നെ അടിച്ചു. ഓക്കെ, നമ്മളെ പ്രൊഫസർ നമ്മളെ പൊട്ടിച്ച് വന്ന് അടിച്ചു. പ്രൊഫസർ അങ്ങനെ ട്രിപ്പിൾ കില്ലൊക്കെ എടുത്ത് മാസ് കാണിച്ചിട്ടുണ്ട്. എന്താണെന്നാലും ഇനി തൊട്ട് നമ്മൾ ജയിക്കും. ഓക്കെ, ഇനി തൊട്ട് നമ്മൾ വിട്ട് കൊടുക്കില്ല, നമ്മൾ മാസ് കാണിക്കും. അത് നമ്മളാണ് ഇവിടുത്തെ എന്താ ഒന്നും പറയില്ല, ഒന്ന് നമ്മളല്ല ഞാൻ മാത്രമാണ് ന്യൂബ്. ബാക്കിയെല്ലാം മാസത്തിൽ കളിക്കുന്നുണ്ട്, ഞാൻ എനിക്ക് മാത്രമാണ് കില്ലൊന്നും ഇല്ലാത്തത്. അത് കില്ല് നോക്കെടുക്കുന്നുണ്ട്. ഓക്കെ, നോക്കൊക്കെ വല്ലപ്പോഴൊക്കെ എടുക്കുന്നുണ്ട്, പക്ഷേ കില്ലൊന്നും കിട്ടാറില്ല. അതുകൊണ്ട് ഇനി പറയുന്നില്ല. KMC ഐസ് ഇപ്പോൾ ഇവിടെ ഒരു നോക്കെടുത്ത് അതിൻ്റെ കില്ലുകൾ ഏറിയതും എടുത്തിട്ടുണ്ട്. എന്തെന്നാലും ഇനി അടുത്ത് അവിടെ നിന്ന് ലോങ്ങിനും എടുത്ത് നിൽക്കുന്നുണ്ട്. ഇതാരാണെന്ന് അറിയത്തില്ല. എന്തായിരുന്നാലും ഞാൻ അവിടെ ഒരു വണ്ടാപ്പെങ്കിൽ ഒരു വണ്ടാപ്പ് അത് എടുക്കാൻ വേണ്ടി നിൽക്കുന്നുണ്ട്. അപ്പോൾ ഓക്കെ, ഇപ്പോൾ അടിക്കാൻ നോക്കി കിട്ടിയില്ല, ഇനി അടുത്ത് നോക്കുന്നുണ്ട് കിട്ടിയില്ല. ഇപ്പോഴത്തേക്ക് ബാക്ക് ചെയ്ത് ഒരടി കിട്ടുമെന്നാണ് തോന്നുന്നത്. ബാക്ക് ചെയ്ത് അടി കിട്ടി, അപ്പോൾ നൈസാണ്. അപ്പം നമ്മളെ പ്രൊഫസർ അപ്പോഴത്തേക്കും കണ്ടം വിട്ടു. ഞാൻ എന്തായിരുന്നല്ലേ ലൈഫിലെങ്കിലും സീനൊന്നുമില്ല, പോയി ചാവട്ടെങ്കിൽ ചാവട്ടെ എന്ന് വിളിച്ചിട്ട് കയറി ചെന്ന്. പിന്നെ അവസാനം ശരിയായില്ല, എനിക്ക് അവസാനം ഗ്ലൂ വളർത്ത് മെഡിക്കൊക്കെ അടിച്ച് ഹീലൊക്കെ ചെയ്ത് മാസാണിക്കെന്ന് ചോദിച്ചു. ഓക്കെ, അഥവാ അമ്മമാർക്ക് ബിരിയാണി കിട്ടിയല്ലോ, നമുക്കല്ല അമ്മമാർക്ക് ബിരിയാണി കിട്ടിയാൽ തന്നെ നമ്മൾ മൂഞ്ചി. ഓക്കെ,
അതുകൊണ്ട് നമ്മൾ മാക്സിമം കയറി നിൽക്കുന്ന സമയത്ത് നമ്മൾ പ്രൊഫസർ എലിമിനേറ്റ് ആയി. എന്താണ് സംഭവിച്ചതെന്ന് അറിയത്തില്ല. ഞാൻ ഇവിടെ കിടന്ന് ബ്ലൂ വളക്കിട്ട് മാത്രം എനിക്കുന്നത്. അപ്പോഴത്തേക്കും നമ്മൾ നെക്സ്റ്റ് റൗണ്ട് നമ്മളിവിടെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോഴത്തേക്കും നമ്മൾ നൈസ് നമുക്ക് ഗ്ലൂ സ്കിൻ ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ എഫ് സിയിലെ ഒരു ഇപ്പോൾ ചങ്ക് മച്ച നമുക്ക് ഗ്ലൂ സ്കിന് എടുത്തു തന്നു. ഗ്ലൂ സ്കിൻ ഇല്ലാത്തതുകൊണ്ട് അത് നല്ലൊരു മനുഷ്യനാണ്. നമ്മൾ പാവം പയ്യനാണ് അവൻ. നമുക്ക് ഗ്ലൂ സ്കിന്നൊക്കെ എടുത്തിട്ടുണ്ട്. അതിൻ്റെ ഒരു സന്തോഷം കൊണ്ട് അന്നത്തെ മുട്ടയിൽ ദിവസം മൊത്തം സന്തോഷം തന്നെയെടുത്തു. ഓ ഭായി, അതിൻ്റെ ഇടയ്ക്ക് നമുക്കൊരു വൺ ടാപ്പ് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, വൺ ടാപ്പ് അടിച്ച് പക്ഷേ നമുക്ക് ഒരു നോക്ക് കിട്ടിയിട്ടില്ല. അത് ബാഡ് ഡാമേജ് ആയിരുന്നു. എന്ത് ചെയ്യാനാ, ഗറീന മൊത്തം കില്ലാടി തന്നെ. പിന്നെ നമ്മളെ കൂട്ടുകാരനാണ് അവൻ. അവൻ തന്നെ എന്താണെന്ന് അറിയത്തില്ല. അവൻ എന്നേക്ക് വിട്ട് വരുന്നതാണോ അതോ കളിക്കാൻ ഒറിജിനായിട്ട് കളിക്കുകയാണോ ഒന്നും അറിയത്തില്ല. അത് തന്നെ നൈസ് ഒരു ട്രാഗ് കൊടുത്ത് നമുക്കൊരു ഹെച്ച് ഔട്ട് കൊടുത്തു. ഓക്കെ, അവൻ ഹെച്ച് ഔട്ട് എടുത്ത് ആ ചിട്ടെടുത്ത് നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നൈസ് ആ ഗ്ലൂ വാളൊക്കെ ഇട്ട് മാറിയിട്ടുണ്ട്. നമ്മൾ ഗ്ലൂ വാളിട്ട് പോവുകയാണ്. അപ്പോൾ നമ്മൾ അലോക്കൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അലോക്കൊക്കെ ഇട്ട് നമ്മൾ ഹീലൊക്കെ ഹീല് മാക്സിമം ഉള്ള ഹീല് അടിച്ചിട്ട് നമ്മൾ ചെയ്യാമെന്ന് ചോദിച്ചു. അപ്പോഴത്തേക്കും ഉള്ള അപ്പോഴത്തേക്കും നമ്മളെ നൈസ് കയറി വന്ന് നമ്മളെ തിരുമാലി വന്ന് അടിച്ചിട്ട്. ഓക്കെ, അല്ല ഗെയിമിൽ തിരുമാലി നമ്മൾ അങ്ങനെ ഡബിൾ കിൽ എടുത്തിട്ടുണ്ട്. അപ്പോഴത്തേക്ക് എ കെ ടോക്ക് ഇവിടെ കയറുന്നുണ്ട്. എ കെ ടോക്ക് എന്തായിരുന്നാലും മാസം അടിക്കുന്നത് എനിക്കൊരു ഉറപ്പുണ്ടായത്. കാരണം ഇന്ന് പള്ളി മൊത്തം ഫോമിലാണെന്ന് തോന്നുന്നു. അപ്പോൾ നമ്മൾ എന്തായിരുന്നാലും നൈസ കയറണം. ഗ്ലൂ ഒക്കെ ഇട്ട് മാസ് കാണിക്കുന്നുണ്ട്. എന്തെന്നാലും എല്ലാവരും എന്താണ് ഈ കറുത്ത ഗ്ലൂ ഇടാൻ പേടിക്കുന്നതെന്ന് അറിയത്തില്ല. എന്താണ് സംഭവം എന്ന് അറിയത്തില്ല. കാരണം ചിലപ്പം അതായിരിക്കും പെട്ടെന്ന് ഗ്ലൂ സ്പീഡ്, മറ്റേ പ്രണവിറ്റി ആരോ ഏത് ഗ്ലൂ ആണ് സ്പീഡിൽ വീഴുന്നതെന്ന് എന്തോ ഒരു ടൈപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഒറ്റ മോനെ അത്യാവശ്യം ആ സമയത്തേക്ക് ഒരു വൺ ടാപ്പ് കറക്റ്റ് സ്ഥലം നോക്കി ഒറ്റയടി ഒരു വൺ ടാപ്പ് നമ്മൾ അവിടെ കണ്ടിരിക്കുന്നു. എ കെ ടോക്കിന് എന്തായിരുന്നാലും ഒരു രക്ഷയില്ലാത്ത കളിയായിരുന്നു എ കെ ടോക്ക്. അവിടെ എം വി പി ആണ് എ കെ ടോക്ക്. അപ്പോഴത്തേക്ക് നമ്മൾ ലാസ്റ്റ് റൗണ്ട്, ഓക്കെ ലാസ്റ്റ് റൗണ്ട് 7-2 ജയിക്കുമെന്നാണ് തോന്നുന്നത്. അപ്പം നൈസ് നോക്കിയപ്പോഴത്തേക്കും നമ്മളെ തിരുമാലി ഇവിടെ നോക്കി കിടക്കുന്നത്. നമ്മൾ 8 ബ്ലൂ ഇട്ട് റിവൈവ് ചെയ്യണ ടൈമിൽ നമ്മൾ റിവൈവ് ചെയ്തു. റിവൈവ് ചെയ്ത് ഇങ്ങനെ വിട്ട സമയത്ത് എന്താണെന്ന് അറിയത്തില്ല, ഞാൻ നൈസ പുള്ളിക്കാരൻ എന്താ നമ്മൾ മണ്ടേലും കൂടെ ചാടി വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഗ്ലൂ ഇട്ട ടൈമിൽ പുള്ളിക്കാരൻ നൈസ് എലിമിനേറ്റ് ആയിക്കിട്ട് എന്തോ ഒരു പക്കടിച്ച് അവിടെ പുള്ളിക്കാരെ എലിമിനേറ്റ് ആയി. അതായത് വിഷമമുണ്ട്. എന്തായാലും നമ്മൾ നൈസ് ഗ്ലൂ വാളിട്ടൊക്കെ എന്താ റിവൈവ് ചെയ്ത് വിട്ടിട്ട് നമുക്കത് കിട്ടിയില്ലല്ലോ, ഏസിനെ കിട്ടിയില്ലല്ലോ. എന്തെന്തായാലും സീനില്ല, നമ്മളെ മിസ്റ്റട്ടിക്ക് അങ്ങനെ നമ്മളവിടെ കളി ജീവിപ്പിച്ചിട്ടുണ്ട്. എന്തായാലും മാസ് കളിയാണ് തന്നെ എൻ്റെ ഒരു വലിയ ഡ്രീമും കൂടെ ആയിരുന്നു ഇങ്ങനെ ഒരു കളി കളിക്കണമെന്ന്. എന്തെന്നാലും ഇവിടെ 250 ഫാമടിപ്പിക്കാൻ സഹായിച്ച എല്ലാ കൂട്ടുകാർക്കും ഒരു ബിഗ് താങ്ക്സ്. എന്തായിരുന്നാലും അടുത്തൊക്കെ ഒരു കിടുക്കാച്ച് വീഡിയോ പറഞ്ഞാൽ ബൈ ബൈ ഗൈസ്, സീ യു ഓൺ നെക്സ്റ്റ് വീഡിയോ.